കേരളീയ സമ്പ്രദായത്തിലുള്ള ഒരു ഭഗവത്സേവ, അതിൻ്റെ ഒരു വിശദീകരണം. എന്താണ് ഭഗവത്സേവ? എപ്പോഴാണ് അത് ചെയ്യണത്? എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു ഭഗവത്സേവ ചെയ്യുകയാണ് എൻ്റെ സുഹൃത്തും ആയിട്ടുള്ള ശ്രീ മധുസൂദന നമ്പൂതിരി. അദ്ദേഹമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ഒരു വിശദീകരണം കൂടി നമുക്ക് തരാം. അപ്പോൾ അവിടെ അഷ്ടതല പത്മമാണ്. അഷ്ടതല പത്മത്തിലെ രണ്ട് സൈഡിലും വിളക്ക് വെച്ച് ഇടതുഭാഗത്ത് ഗുരു, വലതുഭാഗത്ത് ഗണപതിയാണ് സങ്കല്പം. ഞാൻ പറഞ്ഞു, ചിലർ ഗുരുവിന് വിളക്ക് വയ്ക്കാറില്ല, സങ്കല്പിക്കാറുള്ളൂ. അവിടെ ഗണപതിക്ക് ഒരു നിവേദ്യം, അത് നിർബന്ധമാണ്. കേരളീയ സമ്പ്രദായത്തിൽ എന്ത് പൂജ എന്ത് ഹോമം ചെയ്യുകയാണെങ്കിലും പത്മം ഇട്ടിട്ട്, ചിലരിതിന് മലയാളത്തിൽ കളം വരയ്ക്കുക എന്ന് പറയും, അങ്ങനെയാണെങ്കിലും ഹോമം ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ ഗണപതി നിവേദ്യം വളരെ നിർബന്ധമാണ്. വലതുഭാഗത്ത് ഒരു വിളക്ക് വെച്ച് ആ വിളക്കത്ത് ഗണപതിക്ക് എന്തെങ്കിലും നിവേദ്യം, അതുപോലെ ഒരു ശർക്കര വെച്ചാൽ മതി, അല്ലെങ്കിൽ പഴം, അല്ലെങ്കിൽ അവലെ വളരെ എന്ത് വേണമെങ്കിലും വയ്ക്കാം. വെച്ച് അതിലൊരു ഗണപതിക്ക് ആ വിളക്കത്ത് ഗണപതിയെ നിവേദിക്കും. ഗണപതിയെ നിവേദിക്കുമെന്ന് മാത്രമല്ല, ഗണപതിക്ക് നിവേദിക്കുമെന്ന് മാത്രമല്ല, ആ നിവേദ്യം മുഴുവനാക്കില്ല. അതായത് ഈ പൂജയുടെ അവസാനം വരെ ഗണപതി അവിടെ ഉണ്ടാവണം എന്നാണ്. സാക്ഷി ഗണപതിയാണ് അദ്ദേഹം. ഈ പൂജ മുഴുവൻ സാക്ഷിയായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടാവും. അവസാനമാണ് ഗണപതിയെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗണപതി അവിടെ ഗണപതി വിടർത്തുക എന്നാണ് അതിന് പറയുക. അങ്ങനെ ഗണപതി നിവേദിച്ചിട്ട് ഇവിടെ പൂജ തുടങ്ങും. സാധാരണ ഭഗവത്സേവയുടെ സമ്പ്രദായത്തിൽ ഈ സാധാരണ ഏത് പൂജ ചെയ്യുമ്പോഴും ആദ്യം തന്നെ എല്ലാ വിളക്കുകളും കൊളുത്തി വയ്ക്കും. പക്ഷെ ഭഗവത്സേവയ്ക്ക് അങ്ങനെയല്ല. ആ ദേവിക്ക്, ദേവിയെ നമ്മൾ ഇവിടെ ആവാഹിക്കുകയാണ്, ദേവിയെ നമ്മൾ വിളിച്ചു വരുത്തി ദേവിയെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിശേഷപ്പെട്ട അതിഥി വരുന്ന സമയത്ത് ആ അതിഥിക്ക് ഇരിക്കാൻ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സീറ്റാണ് കൊടുക്കുക. വളരെ മോശമായ സീറ്റൊന്നും കൊടുക്കാറില്ല, നല്ല കസേരയെ കൊടുക്കുള്ളൂ. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ, അതൊരു VIP ഗസ്റ്റ് വന്നാൽ, അപ്പോൾ ഇവിടെ ഭഗവതിയെ സംബന്ധിച്ച് VIP ആണ്. അപ്പോൾ ആ ഭഗവതി വരുമ്പോൾ ഭഗവതിക്ക് ഇരിക്കാനായിട്ടൊരു സീറ്റ് കൊടുക്കണം. എല്ലാ പൂജയുടെയും അടിസ്ഥാനം അതാണ്. നല്ലൊരു പീഠം കൊടുക്കണം, ഒരു കസേര കൊടുക്കണം. അങ്ങനെ കസേര ഭഗവതിക്ക് കൊടുക്കുന്നതിന് പീഠപൂജ എന്ന് പറയും. അങ്ങനെ പീഠപൂജ, അതിന് സങ്കല്പങ്ങളൊക്കെ കൂടുതലുണ്ട്, അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ആ പീഠപൂജ ചെയ്ത് ആ ഭഗവതിക്ക് ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ ഭഗവതിയെ ആവാഹിക്കുന്നത്. അപ്പോൾ ആ പീഠപൂജ ചെയ്ത് ഭഗവതിക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് വിളക്ക് കൊളുത്തുക. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കും നടുവിൽ എന്താണ് വിളക്ക് കൊളുത്താത്തത്. വിളക്ക് കൊളുത്താത്തതിന് ആദ്യത്തെ പൂജയുടെ ആരംഭം കുറച്ച് കഴിഞ്ഞിട്ടേ ഭഗവത്സേവയിൽ വിളക്ക് കൊളുത്തുന്നു. ഇനി നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഭഗവത്സേവ സാധാരണ സന്ധ്യാസമയത്താണ് ചെയ്യുക. എന്തുകൊണ്ടാണ് സന്ധ്യയ്ക്ക് ഭഗവത്സേവ ചെയ്യുന്നത്? അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. സാധാരണ നമ്മളൊരു ദിവസം 24 മണിക്കൂറാണ് ഒരു ദിവസം. പഴയ നാഴികയുടെ കണക്ക് പറയുകയാണെങ്കിൽ 60 നാഴിക. അപ്പം ഈ 24 മണിക്കൂർ വീതമുള്ള, അല്ലെങ്കിൽ 60 നാഴിക ഉള്ള ഒരു ദിവസത്തിന് 6 ഭാഗങ്ങളായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഗവും 4 മണിക്കൂർ വരും. ഈ ഓരോ ഭാഗത്തിനും നമുക്ക് ഓരോ യാമം എന്ന് പറയാം. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിന് 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ ഭാഗത്തിനും ഓരോ യാമം എന്ന് പറയാം. അല്ലെങ്കിൽ 60 നാഴികളുടെ ഒരു ദിവസത്തിന് 6 ഭാഗങ്ങളായിട്ട് തിരിച്ചു. അപ്പോൾ നമ്മുടെ നിയമപ്രകാരം 2 മണിക്കാണ് ഒരു ദിവസം തുടങ്ങുക. ഇപ്പോൾ ഗുരുവായൂർ തിരുവാർപ്പ് അമ്പലം കോട്ടയം ജില്ലയിൽ, അതാണ് ആദ്യം ലോകത്തിൽ തന്നെ ആദ്യം നട തുറക്കുന്ന അമ്പലം. അത് 2 മണിക്ക് ശേഷമാണ് നട തുറക്കുക. അപ്പോൾ 2 മണി മുതലാണ് ദിവസം ആരംഭിക്കുന്നത്. വേൾഡ് സ്റ്റാൻഡേർഡ് സമയം 12 മണിയാണെങ്കിലും നമ്മൾ 2 മണിയാണ് സമയം. അപ്പോൾ 2 മണിക്ക് ദിവസം ആരംഭിക്കും. 2 മുതൽ 6 വരെയുള്ള സമയത്തിനെ നമ്മൾ സരസ്വതി യാമം എന്നാണ് പറയുക. പുലർച്ചെ 2 മണി മുതൽ 6 മണി വരെയുള്ള ആ സമയത്തിനെ നമ്മൾ സരസ്വതി യാമം എന്നാണ് പറയുക. ആ 4 മണിക്കൂർ സമയം. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, സരസ്വതി യാമം കഴിഞ്ഞു ഉഷസ്സിൻ സഹസ്രതലങ്ങൾ വിടണം എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് സരസ്വതി യാമം കഴിഞ്ഞാൽ ഉഷസ്സിൻ സഹസ്രതലങ്ങൾ വിടരും, അതായത് സൂര്യൻ ഉദിക്കാറാവുന്ന അർത്ഥം. അതോടുകൂടി സൂര്യോദയമായി. അപ്പോൾ ഈ സമയം സരസ്വതി യാമം എന്ന് പറഞ്ഞാൽ 2-നും 6-നും ഇടയ്ക്കുള്ള ആ സമയം സരസ്വതി ദേവിയുടെ ശക്തി ഏറ്റവും കൂടുതലുള്ള സമയമാണ്. സരസ്വതി ദേവിയെ ഉപാസിക്കാൻ ഏറ്റവും കൂടുതലുള്ള സമയമാണ്, പറ്റിയ സമയമാണ്. അതുകൊണ്ടാണ് കുട്ടികൾ ആ സമയത്ത് പഠിക്കണമെന്നും കലാസാധകം ചെയ്യണമെന്നും മറ്റുള്ള സംഗീതങ്ങളും മറ്റുള്ള എല്ലാ വിധത്തിലുള്ള കലത്തിൻ്റെ കലയുടെയൊക്കെ ഒരു സാധകങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പ്രാക്ടീസ് ആ സമയത്ത് ചെയ്യണമെന്നും ആ സമയത്ത് പഠിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ സരസ്വതിയുടെ സമയമാണ് ആ സമയം, 2-നും 6-നും ഇടയ്ക്കുള്ളത് കാലത്ത്. ഈ 6-നും 10-നും ഇടയ്ക്കുള്ള ആ സമയം 4 മണിക്കൂർ, അതിന് ലക്ഷ്മി യാമം എന്നാണ് പറയുക. ലക്ഷ്മി ദേവിയാണ് ആ സമയത്തിൻ്റെ അധികം. ലക്ഷ്മിയുടെ സാന്നിധ്യം ഏറ്റവും സ്ട്രോങ് ആയ സമയമാണ്.
പൊതുവെ നമ്മൾ വീട്ടിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള അടിച്ചു വാരി വളക്ക് വയ്ക്കുക, വളരെ എനർജറ്റിക് ആയിട്ടുള്ള സമയമാണ് ആ സമയം. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി ഉപാസനയ്ക്ക് വളരെ ശ്രേഷ്ഠമാണ്. ഇനി 10 മുതൽ 2 വരെയുള്ള സമയത്തിന് ജ്യേഷ്ഠായാമെന്ന് പറയും. ജ്യേഷ്ഠാ ഭഗവതിയുടെ സമയമാണ്. പൊതുവെ നമുക്കൊരു മന്ദത, ഒരു എനർജി കുറവുള്ള സമയമാണ് ആ സമയം. ഇനി 2 മുതൽ 6 വരെയുള്ള സമയത്തിന് പാർവതിയാമെന്നാണ് പറയുക. പാർവതിയാണ് ആ സമയത്തിൻ്റെ അധിപതി. പാർവതിയുടെ ശക്തി ഏറ്റവും കൂടുതലുള്ള സമയമായിരിക്കും. പഴയ ചില തറവാടുകളിലെ ഭുവനേശ്വരി പൂജ, ഭുവനേശ്വരി എന്ന് പറഞ്ഞാൽ പാർവതിയുടെ തന്നെ ഒരു ഉഗ്രരൂപമാണ്, ആ ഭുവനേശ്വരി പൂജ ചെയ്യുന്നത് ഈ പാർവതിയാമത്തിലാണ്. ഇപ്പോൾ തിരുവാതാകുന്ന ക്ഷേത്രത്തിലൊക്കെ തിരിഞ്ഞു വന്തീരടി എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ഒരു പൂജ ഉണ്ട്, അതൊക്കെ ഈ സമയത്താണ്, പാർവതിയാമത്തിൽ. ചില സമയത്ത് ചില ഭുവനേശ്വരി ക്ഷേത്രങ്ങളിൽ ആ സമയത്ത് ഗുരുതിയൊക്കെ ഉണ്ട്. അപ്പോൾ 6 വരെ ഇപ്പോൾ ഭഗവത്സേവയിൽ തന്നെ പ്രത്യേകമായിട്ട് സ്വയംവരം മന്ത്രം കൊണ്ടൊക്കെ അർച്ചന വിശേഷ ആവശ്യത്തിന് ചെയ്യേണ്ടി വന്നാൽ ഈ 6 മണിക്ക് മുമ്പ് ഭഗവത്സേവ തുടങ്ങിയിട്ട് ഈ പാർവതി യാമത്തിൽ സ്വയംവര മന്ത്രം കൊണ്ട്, സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യണം. 6 മുതൽ 10 വരെയുള്ള സമയത്തിന് ദുർഗായാമം എന്ന് പറയും. സന്ധ്യാസമയത്ത് 6 മുതൽ 10 വരെയുള്ള സമയം ദുർഗായാമം. അപ്പം ദുർഗായാമത്തിൽ 6നും 10നും ഇടയ്ക്കുള്ള ആ ദുർഗായാമത്തിൽ ദുർഗാ ഭഗവതിയുടെ ശക്തി ഏറ്റവും കൂടുതലുള്ള സമയമാണ്. അപ്പം ആ സമയത്ത് ദുർഗയ്ക്ക് ചെയ്യുന്ന പൂജയാണ് ഭഗവതി ശക്തി. ദുർഗായാമത്തിൽ ദുർഗയ്ക്ക് ചെയ്യുന്ന പൂജ ഭഗവതി ശക്തി. അപ്പം അതിന് ശക്തി വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഒരു സമയം കൂടി ഉണ്ട്, 10 മുതൽ 2 വരെയുള്ള രാത്രി. അതിന് കാളിയാമം എന്നാണ് പറയുക. കാളിയുടെ ശക്തിയാണ് ഏറ്റവും കൂടുതൽ. പഴയ കാലത്തൊക്കെ ഗുരുതി നടക്കുക, ഉഗ്രമന്ത്രവാദ കർമ്മങ്ങൾ നടക്കുക, അതൊക്കെ അതുപോലെ തന്നെ പല ഈ ശ്മശാന സാധന എന്നൊക്കെ വന്ന ചില പ്രത്യേക കാളിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ ആ സമയത്താണ് പഴയകാലത്ത് പറയുക. പഴയകാലത്ത് ഭുവനേശ്വരി പൂജ ആ സമയത്താണ് നടന്നത്. അപ്പോൾ അങ്ങനെ ആകെയുള്ള ഈ 24 മണിക്കൂറിനെ 6 ഭാഗങ്ങളായി തിരിച്ച് ഓരോ 4 മണിക്കൂർ വീതം അല്ലെങ്കിൽ 10 നാഴിക വീതം ഓരോ ദേവിമാരുടെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിൽ 6നും 10നും ഇടയ്ക്കുള്ള സന്ധ്യാസമയം ദുർഗയുടെ സമയമായതുകൊണ്ട് ദുർഗായാമത്തിൽ ദുർഗയ്ക്ക് ചെയ്യുന്ന ഒരു പൂജയാണ് ഭഗവത്സേവ. അതും കൂടി ആ സമയത്തിൻ്റെ വളരെ ശ്രേഷ്ഠതയാണ്. പിന്നെ സന്ധ്യാസമയം വളരെ ദോഷകരമായ സമയമാണ്. ആ സമയത്ത് ദേവിയെ ഉപാസിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. രാത്രി എന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചന്ദ്രൻ മാതൃ അമ്മയുമായി ബന്ധപ്പെട്ട ആളാണ്. ചന്ദ്രൻ അമ്മയാണ് ജ്യോതിഷപ്രകാരം. അമ്മയെ ചന്ദ്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതൊക്കെ പിന്നീട് നമ്മൾ കൂടുതൽ വിശദീകരണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആ രാത്രി ആ ദേവി ഉപാസനയ്ക്കുള്ള പ്രത്യേക സമയം എന്ന രീതിയിലും ഭഗവത്സേവ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധ്യാസ്ഥ ശേഷം ചെയ്യുന്ന കർമ്മങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മമാണ് ഭഗവത്സേവ. അപ്പോൾ നമ്മളിങ്ങനെ പത്മമിട്ട് അതിൽ വിളക്ക് വെച്ച് ആ വിളക്ക് പുളച്ച് അതിൽ ദേവിയെ ആവാഹിച്ച് പൂജിച്ച് അത് ആ പൂജയ്ക്ക് ദേവിയെ ആവാഹിച്ച് പൂജിച്ച് നല്ല കഠിന പായസം അല്ലെങ്കിൽ നല്ല ശർക്കര പായസം നിവേദിച്ച് ധാരാളം മന്ത്രങ്ങളെ കൊണ്ട് ആ ദേവിക്ക് അർച്ചന നടത്തുക. പ്രത്യേകിച്ച് ലളിതാസഹസ്രനാമം ദേവി മാലിന്യം പോലെയുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ അർച്ചന നടത്തുക. എന്നിട്ട് ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉപാസിച്ച് ആ പൂജ അവസാനിപ്പിക്കുക എന്നതാണ് ഭഗവത് സേവയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഭഗവത് സേവയുടെ കർമ്മം അതാണ് പറയുന്നത്. ഈ ഭഗവത് സേവ തന്നെ സാധാരണ നമ്മൾ പറഞ്ഞു ഭഗവത് സേവ ഈ സന്ധ്യാസമയത്താണ് ഭഗവത് സേവ ചെയ്യുക. ഇനി അല്ലാതെ ഒരു സമ്പ്രദായം ഉണ്ട്, ത്രികാല പൂജയായിട്ടുള്ള ഭഗവത് സേവ. ത്രികാല പൂജ പറഞ്ഞാൽ 3 കാലങ്ങളിൽ ദേവിയെ പൂജിക്കുക. രാവിലത്തെ പൂജ, ഉച്ചപൂജ, അത്താഴപൂജ. അതെന്തിനാ വേണ്ടിയാണ് വെച്ചാൽ സാധാരണ കേരളീയ സമ്പ്രദായ പ്രകാരം ചില മന്ത്രങ്ങൾ ഭക്ഷണശേഷം ജപിക്കാൻ പാടില്ല. ഇപ്പോൾ ദ്വാദശാക്ഷരി മന്ത്രം എന്നൊരു മന്ത്രം, ശാന്തി ദുർഗാ മന്ത്രം എന്ന് പറയും തമിഴ് ബ്രാഹ്മണർ. ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ, 12 അക്ഷരങ്ങളുള്ള മന്ത്രമാണ് ദ്വാദശാക്ഷരി മന്ത്രം എന്നാണ് അതിന് പറയുക. ആ മന്ത്രം കേരളീയ സമ്പ്രദായ പ്രകാരം അത് ഭക്ഷണശേഷം ജപിക്കാൻ പാടില്ല. മാക്സിമം ഒരു 8-8.5 വരെ രാവിലെ ജപിക്കാൻ പാടുള്ളൂ. അത് കേരളത്തിൻ്റെ സമ്പ്രദായമാണ്. കേരളീയ സമ്പ്രദായ പ്രകാരം പുരുഷസൂക്തം രാവിലെ ജപിക്കാറുള്ളൂ. പുരുഷസൂക്തം എന്ന മന്ത്രം കേരള നമ്പൂതിരിമാരുടെ സമ്പ്രദായത്തിൽ വൈകുന്നേരം ജപിക്കാറില്ല. അങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ശാന്തി ദുർഗാ മന്ത്രം ദുരിത നിവാരണത്തിന് വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള മന്ത്രമാണ് ശാന്തി ദുർഗാ മന്ത്രം. അപ്പോൾ ഈ മന്ത്രം അതായത് പുരാണപ്രകാരം ഈ ലോകം മുഴുവൻ പ്രളയമായിരുന്നു. ആ പ്രളയത്തിൽ ആദ്യമായി ഉണ്ടായി വന്ന ആ ഒരു രൂപം മഹാവിഷ്ണു, ആ ആലയയിൽ വിരലുകൊണ്ട് കിടന്ന മഹാവിഷ്ണു, അദ്ദേഹം ചുറ്റുപാട് നോക്കി ഒന്നും കാണാനില്ല, വെറും പ്രളയം വെള്ളം മാത്രം. അപ്പോൾ താൻ എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം ചിന്തിച്ചു. തൻ്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള എന്തോ ഒന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്, പക്ഷെ ഒന്നും കാണാനില്ല. അപ്പോൾ അദ്ദേഹം ഈ പ്രപഞ്ചത്തെ തന്നെ, ഈ പ്രകൃതിയെ തന്നെ
തന്റെ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ള കാരണമായിട്ട് ഈ പ്രകൃതിയെ തന്നെയാണ് എൻ്റെ സൃഷ്ടിക്ക് കാരണമെന്ന് കരുതി പ്രകൃതിയെ ധ്യാനിച്ചപ്പോൾ ആ പ്രകൃതി ഒരു സ്ത്രീ രൂപത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകി. ഉടൻ തന്നെ അദ്ദേഹം സ്തുതിച്ചു, ദുർഗാം ദേവിയും ശരണമഹം പ്രപദ്യേ. 12 അക്ഷരങ്ങളുള്ള മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ ഛന്ദസ്സിൽ, ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രം ഏത് ഋഷിയാണ് ഉണ്ടാക്കിയത്, അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്, അതുകൊണ്ട് ഏത് ദേവതയെ ഭജിക്കണമെന്ന് നമ്മൾ സ്മരിക്കണം. അതിന് ഛന്ദസ് എന്ന് പറയും. ചുരുക്കി പറയുകയാണ്, ഇപ്പോൾ വിശ്വാമിത്ര ഋഷി ഗായത്രി ഛന്ദസ് സവിതാ ദേവത. ഗായത്രി മന്ത്രം ഉണ്ടാക്കിയ ആൾ വിശ്വാമിത്രനാണ്. വിശ്വാമിത്രനെ ആദ്യം സ്മരിക്കണം. അതിന് 24 അക്ഷരങ്ങളുണ്ട്. ഗായത്രി എന്ന് പറഞ്ഞാൽ 24 അക്ഷരങ്ങളാണ്. സവിതാ ദേവത സൂര്യനെയാണ് അവിടെ ഭജിക്കുന്നത്. ഈ മന്ത്രത്തിൻ്റെ ഛന്ദസ് ശേഷപര്യകശായി നാരായണ ഋഷി എന്നാണ്. ശേഷപര്യകശായിട്ട് അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന നാരായണനാകുന്ന ഋഷി, ഭഗവാനായിട്ടല്ല സങ്കല്പം, ഋഷിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഭഗവാൻ തന്നെ ഉണ്ടാക്കിയ മന്ത്രമാണ് ഈ മന്ത്രം. ദുർഗയെ സ്തുതിക്കുന്ന മന്ത്രമാണ്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ഈ മന്ത്രം. ദുരിത നിവാരണത്തിന് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ കേരളീയ സമ്പ്രദായ പ്രകാരം ഈ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നുണ്ടെങ്കിൽ വൈകുന്നേരം പറ്റില്ല, ഭക്ഷണം കഴിയുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ത്രികാല പൂജയായിട്ട് ചെയ്യും. രാവിലെ ഇതുപോലെ പുഷ്പമിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ദേവിയെ ആദ്യത്തെ പൂജ, ആ പൂജയിൽ ശർക്കര പായസം നിവേദിക്കും. എന്നിട്ട് ഈ ദുർഗാം ദേവിയും ശരണമഹമ്മദ്ദി എന്നുള്ള ശാന്തി ദുർഗാ മന്ത്രം കൊണ്ടൊക്കെ ധാരാളം പുഷ്പാഞ്ജലി ചെയ്യും. പുരുഷ സൂക്തം പോലെയുള്ള ഭക്ഷണശേഷം ജപിക്കാൻ പറ്റാത്ത മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യും. അതിനുശേഷം ഉച്ചപൂജ, ഉച്ചപൂജയ്ക്ക് പാൽപായസം നിവേദിക്കും. എന്നിട്ട് ഈ വിളക്ക് കൊളുത്തുന്നത് കെടാതെ അവിടെ സൂക്ഷിച്ചു വയ്ക്കും. ഇത് വൈകുന്നേരം വീണ്ടും സാധാരണ പോലെ വീണ്ടും ഭഗവതിയെ പൂജിച്ച് നല്ല കഠിന പായസത്തിൽ നിവേദിച്ച് ലളിതാസാശ്രതാമം ദേവി മഹാത്മ്യം പോലെയുള്ള മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന നടത്തി ആ പൂജ അവസാനിപ്പിക്കും. അങ്ങനെയാണ് ത്രികാല പൂജയായിട്ടുള്ള ഭഗവത് സേവയുടെ സമ്പ്രദായം. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ സാധാരണ രീതിയിൽ ഭഗവത് സേവ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചില പ്രത്യേക മന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്ന സമയത്ത് ത്രികാല പൂജയായിട്ട് നമുക്ക് ഭഗവത് സേവ ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും കേരളീയ സമ്പ്രദായത്തിലുള്ള രണ്ട് സമ്പ്രദായമാണ് പറഞ്ഞത്. ഇനി ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ ഭഗവത് സേവയിലുള്ളത്. സാധാരണ ഭഗവത് സേവയിൽ ദുർഗയ്ക്കാണ് പൂജ. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മളുടെ ദേശത്തെ ദേവി ഏതാണ്, നമ്മളുടെ തട്ടകത്തിലെ ദേവി ഏതാണ്, ആ ദേവിക്ക് ഭഗവത് സേവ ചെയ്യാമെന്ന് ചില ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഒറ്റപ്പാലത്താണ്, എൻ്റെ നാട്ടിലുള്ള ദേവി എൻ്റെ തട്ടകത്തിൽ, ഞാനൊരു ദേവിയുടെ തട്ടകത്തിൽപ്പെട്ട ആളാണ്, ആ ദേവിക്ക് ഭഗവത് സേവ ചെയ്യാം. അപ്പോൾ ഓരോരോ ദേശങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കരകൾ, ഓരോരോ തട്ടകം ഒരു ദേവിയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതുവേ സമ്പ്രദായം നോക്കുമ്പോൾ ശാക്തേയ സമ്പ്രദായം, കേരളത്തിൽ ദേവി ഉപാസനയ്ക്കാണ് വളരെ പ്രാധാന്യം കൂടുതൽ. അപ്പോൾ അങ്ങനെ ആ ദേശത്തെ ദേവത അല്ലെങ്കിൽ ദേവി ഏതാണോ ആ ദേവിക്ക് ഭഗവത് സേവ ചെയ്യാമെന്നൊരു സമ്പ്രദായം കൂടി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുവിധം നാടുകൾ ഭദ്രകാളിയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരുവിധം നാടുകൾ അല്ലെങ്കിൽ ഒരുവിധം ദേശം ഭദ്രകാളിയുടെ അധീനത്തിൽപ്പെട്ടതാണ്. എൻ്റെ അത്തം ഒരു കാവാണ്, ആ കാവ് ഭദ്രകാളിയാണ്. അതുപോലെ തന്നെ ഏത് ദേശം നോക്കുമ്പോഴും, കര നോക്കുകയാണെങ്കിലും ഒക്കെ, കേരളം ഒക്കെ തെക്ക് മുതൽ വടക്ക് വരെ നോക്കുമ്പോൾ ഒക്കെ ഭദ്രകാളിയുടെ പല ക്ഷേത്രങ്ങളും കാവുകളുമായി ബന്ധപ്പെട്ട ദേശങ്ങളും കരകളും തട്ടകങ്ങളും. അപ്പോൾ ആ ദേവിക്ക് ഭഗവത് സേവ ചെയ്യുക എന്നൊരു സമ്പ്രദായവും ഉണ്ട്. അതെല്ലാ സ്ഥലത്തും ഇല്ല, പൊതുവേ ദുർഗയ്ക്കാണ് പൂജയുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവത് സേവയെ പറ്റിയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പൊതുവേ എല്ലാ തരത്തിലുള്ള ദുരിത നിവാരണത്തിനും എല്ലാ തരത്തിലുള്ള ശ്രേയസ്സുകൾക്കും എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികൾക്കും ഈ ഭഗവത് സേവ വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ്. രാവിലെ ഒരു ഗണപതി ഹോമവും വൈകിട്ട് ഒരു ഭഗവത് സേവയും പരമാവധി വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് നമ്മളുടെ എല്ലാ തരത്തിലുള്ള ശ്രേയസ്സുകൾക്കും നല്ലതാണ്. ആ സമയത്ത് ലളിതാസഹസ്രനാമം അതുപോലെ തന്നെ ദേവി മഹാത്മ്യം അതുപോലെ തന്നെ മറ്റ് മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന നടത്തുക, പൂജിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ നമുക്ക് വളരെയധികം ശ്രേയസ് തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഭഗവത് സേവ, ഇത് ഇതേ ഭഗവത് സേവ തന്നെ ഒന്ന് രണ്ട് അഭിപ്രായം കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതേ ഭഗവത് സേവ തമിഴ് സമ്പ്രദായത്തിലെ ശാന്തി ദുർഗാ പൂജ എന്ന പേരിൽ വൈകിട്ട് ചെയ്യാറുണ്ട്. അവർക്ക് അർച്ചനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്. തമിഴ് ബ്രാഹ്മണരൊക്കെ ശാന്തി ദുർഗാ പൂജ ഭഗവതി സേവ എന്ന് പറയും. അവിടെ തമിഴ് ബ്രാഹ്മണരെ ശാന്തി ദുർഗാ മന്ത്രം ദുർഗാദേവിയും ശരണമഹമ്മദ്ദിയെ വൈകിട്ട് ചെല്ലാറുണ്ട്. പുരുഷസൂക്തം വൈകിട്ട് ചെല്ലാറുണ്ട്. അതൊരു തെറ്റാണെന്നല്ല, കേരള സമ്പ്രദായത്തിൽ അങ്ങനെ പതിവില്ലാന്നേയുള്ളൂ. മറ്റ് സമ്പ്രദായങ്ങളും ഇപ്പോൾ പലരും പല സമ്പ്രദായത്തിലാണ്. അപ്പോൾ അതിന് ശാന്തി ദുർഗാ പൂജ ഭഗവത് സേവ എന്നൊക്കെ പറയും. അതിൽ ധാരാളം അർച്ചനകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കർണാടക സമ്പ്രദായത്തിൽ ദുർഗാ നമസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായം, സന്ധ്യാസമയത്ത് ഇതേപോലെ ഇങ്ങനെയല്ല, പ്രത്യേക തരത്തിലുള്ള കഥയാണ്, പത്മമാണ് അത് വരച്ച് ആ ദുർഗയെ പൂജിച്ച് ദുർഗാ നമസ്കാരം എന്ന പേരിൽ കുറേയും കൂടി മറ്റു കർണാടക സമ്പ്രദായത്തിൽ പൂജിച്ച് ദുർഗയെ പ്രീതിപ്പെടുത്തി ധാരാളം മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന, ധാരാളം നമസ്കാരമൊക്കെ ചെയ്തിട്ടുള്ള ഒരു സമ്പ്രദായവും ഉണ്ട്.
അപ്പൊ അങ്ങനെ പൊതുവെ സൗത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ഈ സന്ധ്യാസമയത്ത് ദുർഗാപൂജ അല്ലെങ്കിൽ ഭഗവത്സേവ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഭഗവത്സേവയുടെ അർച്ചനാ സമയമാണ്. ഈ സമയത്താണ് സാധാരണ മന്ത്രങ്ങളെ കൊണ്ടും വേദമന്ത്രങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ ലളിതാസഹസ്രനാമത്തിനെ കൊണ്ടും അതുപോലെ തന്നെ ദേവിമാലിന്യത്തിനെ കൊണ്ടൊക്കെ അർച്ചന നടത്തുന്നത്. ഈ അർച്ചന കഴിയുന്നതോടുകൂടിയിട്ട് ഈ ഭഗവത്സേവ അവസാനിക്കും. ഇതാണ് ഭഗവത്സേവയെ പറ്റിയിട്ടുള്ള ഒരു സാമാന്യമായിട്ടുള്ള അറിവ്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിവുകൾക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രവീൺ ബാലക്കോൾ. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 95 260 40 391 9526040391. ഈ ഭഗവത്സേവയിൽ ഇനി ഈ 5 തിരിയാണ് നമ്മൾ കത്തിക്കുന്നത്. ഇതിൻ്റെ അവസാനം ഈ 5 തിരികൾ ഒന്നാക്കി അത് കെടുത്തി ഒന്ന് കത്തിക്കുകയോട് കൂടിയിട്ട് ഈ ഭഗവത്സേവ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു പൂജയായിട്ട് വീണ്ടും കാണാം.